നമസ്കാരം. ഗ്രീൻ ഡിവിഷൻ ചാനലിൻ്റെ ഒരു നാട്ടറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ഔഷധ ചെടിയെപ്പറ്റിയാണ്. അതായത് ആനക്കൂവ, ചണ്ണ എന്നൊക്കെ പറയും നമ്മൾ. ആനക്കൂവ, ചണ്ണക്കൂവ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്നത്. യാതൊരു പരീക്ഷയുമില്ലാതെ നമ്മുടെ പുരയിടങ്ങളിൽ വളർന്നു വരുന്ന ഒരു ഇനമാണ് ഈ കൂവ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരെ കാട് പിടിച്ച് കിടക്കുന്ന നല്ല തണലുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്ന ഒന്നാണ് പൂവൊക്കെ പിടിച്ചു നിൽക്കുന്ന കൂവ. ഈ ചണ്ണക്കൂവ ഔഷധമായും ഉദ്യാന സസ്യമായും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ വീടുകളിൽ ആരും വെച്ച് പിടിപ്പിക്കാറില്ല. പുരയിടങ്ങളിലാണ് ഇത് കാണുന്നത്. ആനക്കൂവ, ഈ ചണ്ണക്കൂവ, വെൺകൊട്ടം, മലവയമ്പ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യോനേഷ്യയിലെ ഗ്രേറ്റർ സുണ്ട ദ്വീപുകളാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം. കോസ്റ്റസ് ജനുസിൽപ്പെടുന്നു. കേരളത്തിൽ ഇതിനെ നമ്മൾ ചണ്ണക്കൂവയെന്നും ആനക്കൂവയെന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ഒരു അർദ്ധരഹിത നിത്യവരിത വനങ്ങളിൽ വളരെ കണ്ടുവരുന്നൊരു സ്ഥലമാണ്. വനങ്ങളിൽ ഇങ്ങനെ വളരെ ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായി പിടിക്കും. ഇഞ്ചിയുടെ വർഗം, അതായത് ക്രെപ്പ് ജിഞ്ചർ എന്നും പറയും. അതായത് ചെലിയോകോസ്റ്റസ് സ്പീഷീസിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ആനക്കൂവ. ഇതിൻ്റെ ഒരു രാസാദി ഗുണങ്ങളൊക്കെ ഭയങ്കരമാണ്. നമ്മൾ ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് ഔഷധങ്ങളായിട്ട് പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും ഇതറിയില്ല. ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ചിരസ്ഥായിയായ സസ്യമാണിത്. ഭൂമിക്കടിയിലുള്ള പ്രകന്തനത്തിൽ നിന്ന് തണ്ടുകളായി ഇത് വളരുന്നു. അതായത് ഇഞ്ചി വളരുന്ന പോലെ ഇഞ്ചിയെ പോലെ ഇരിക്കുകയാണ്. ഇഞ്ചിയുടെ തണ്ടും ഇഞ്ചിയുടെ ഇലയുമൊക്കെയാണ്. അതിനേക്കാളും കുറേ തഴച്ച് വളരുമെന്ന് മാത്രമാണ്. ഏകദേശം 3 മീറ്ററോളം ഉയരത്തെ വളരുന്നവയാണ് ഈ ക്രേപ്പ് ജിഞ്ചർ എന്ന ആനക്കൂവ. പച്ചിലകൾ ചെടിത്തണ്ടിൽ സ്പൈറൽ രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ വെളുത്ത പൂക്കളുണ്ട്. മധ്യഭാഗത്തായ മഞ്ഞ രാശി കാണാം. പൂവിതളൊക്കെ മെഴുകു പുരട്ടി പോലെ ഇരിക്കും. അരികൾ ഫ്രില്ല് പിടിപ്പിച്ചതുപോലെ വസ്ത്രങ്ങളിൽ തുന്നാൻ ഉപയോഗിക്കുന്ന ക്രേപ്പ് കടലാസിനോട് സാമ്യമുള്ളതാണ്. അതായത് അത് കഴിഞ്ഞതിൻ്റെ തണ്ടിൽ ഈ പൂത്ത് കഴിഞ്ഞിട്ട് കായ ഇങ്ങനെ പിടിച്ച് നിൽക്കും. പക്ഷേ ഈ കാ നല്ല പഴുത്തു വരുമ്പോൾ നമ്മൾ കൈകൊണ്ട് പൊളിച്ചു നോക്കി അതിനകത്ത് കുറേ വിത്തുകളൊക്കെ കാണാൻ പറ്റും. ആ വിത്ത് ഔഷധമാണ്. അതുകൂടാതെ ഇത് നമ്മൾ ഇതിൻ്റെ ഫലം ഉപയോഗിക്കുമെന്ന് അറിയില്ല. കാരണം വളരെ നമ്മുടെ കൈതച്ചക്കയൊക്കെ നമ്മൾ പൊളിക്കുമ്പോഴുള്ള നീരും അതുപോലുള്ള നല്ല മണവുമൊക്കെയാണ് അതിന്. അതിനോട് വലിയ സാമ്യമുണ്ട്. പക്ഷേ അത് ഭക്ഷണയോഗ്യമാവോ ആണോ എന്നുള്ളത് അറിയില്ല. എങ്കിലും നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളും തടിച്ചുള്ള ഇതിൻ്റെ കാണ്ഡമാണ് എടുക്കുന്നത്. അതായത് ഇതിനകത്ത് മണ്ണിനടിയിൽ നല്ല വിത്തുണ്ട്. ആ വിത്തിൽ നിന്നാണ് നമ്മൾ ഈ ഔഷധം എടുക്കുന്നത്. ദിവസവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് ഇത് വളരുന്നത്. എന്നാലും വിത്ത് കിഴങ്ങ് മുറിച്ച് നട്ട് നമുക്കിത് കൃഷി ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇത് കൃഷിയൊന്നും ആരും ചെയ്യാറില്ല. കിഴങ്ങിൻ കഷ്ണങ്ങൾ മണ്ണും മണലും ഇലപ്പൊടിയും കലർത്തി മിശ്രം നിറച്ച ചട്ടിയിൽ 1 ഇഞ്ച് താഴ്ത്തി നട്ടും ആനക്കൂവ വളർത്താം. തണ്ട് മുറിച്ച് നട്ടും ആനക്കൂവ വളർത്താവുന്നതാണ്. ഏതായാലും ഈ ആനക്കൂവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിക്ക് നല്ല ഇഞ്ചിയാണ്. നമ്മുടെ ജിഞ്ചർ എന്ന് പറയും, അതുപോലെയുള്ള മണമുള്ള നല്ല വിത്താണ് ഇതിൻ്റെ അടിക്കുള്ളത്. ഇത് പനി ചികിത്സയിൽ ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. ഇലകൾ ചതച്ച് കുഴമ്പാക്കി നെറ്റിയിൽ പുരട്ടും. സസ്യഭാഗങ്ങൾ തിളപ്പിച്ച് കഷായമാക്കി അതിൽ പനിയുള്ള വ്യക്തിക്ക് കുളിക്കാൻ ഉപയോഗിക്കുക. ഇത് പതിവായിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നു പറയുന്നു. ജലദോഷം, വാദം, ന്യൂമോണിയ തുടങ്ങിയവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഇതിൻ്റെ കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ് സമൃദ്ധമായുള്ളതിനാൽ ആനക്കൂവയുടെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമാണ്. നാരുകൾ വേണ്ടത്രയുണ്ട്. ഇന്തോനേഷ്യയിലും മറ്റു ഇതിൻ്റെ ഇളം തണ്ടുകൾ പച്ചക്കറിയായി ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹ ചികിത്സയിലും കരൾ രോഗ ചികിത്സയിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ആനക്കൂവ നമ്മുടെ പുരയിടത്തിലൊക്കെ ധാരാളമായി വളരുന്നുണ്ട്. നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. കാരണം വലിച്ചു പിടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു കോസ്റ്റസ് സ്പീഷീസാണ്. അതായത് ക്രെപ്പർ ജിഞ്ചർ എന്നൊക്കെ നമ്മളെ പറയുന്ന പോലെ ഔഷധങ്ങളിൽ ഏറ്റവും മികച്ച ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ പുരയിടത്തിലൊക്കെ ഉണ്ട് നമ്മൾക്ക്. പക്ഷേ അതിനെപ്പറ്റി അറിയില്ല. അതിൻ്റെ ഉപയോഗക്രമവും അറിയില്ല. നമ്മൾ ഇതിൽ കാട്ടുചെടിയായിട്ടോ അല്ലെങ്കിൽ വെറുതെ വളരുന്ന പാഴ്ച്ചെടിയായിട്ടൊക്കെ വലിച്ചുപിടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ചണ്ണക്കൂവ എന്ന് പറഞ്ഞ് ധാരാളം പൂക്കൾ പിടിക്കും. പൂക്കൾ പിടിക്കുന്ന കാണുമല്ല അതിൻ്റെ കായൊക്കെ ഇങ്ങനെ പൂവ് നിന്നിട്ടത് കായായിട്ട് ആ കായ്ക്കകത്ത് വിത്തൊക്കെ ഉണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ മണമാണ്. ഇതിന് പൊളിക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കാണ്ഡം, അതായത് ഇതിൻ്റെ വിത്താണ്, അതായത് ആ ഈ കിഴങ്ങ് അടിക്കുള്ള കിഴങ്ങാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്.
ഇത് ഉണക്കി വെച്ചാൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണക്കം നമുക്ക് ഉണക്കി വെക്കാം, ചുക്ക് പോലെയൊക്കെ ആക്കിയെടുക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ആയുർവേദമായ പല ചികിത്സാ രീതികളും ഉണ്ട്. അത് തീർത്തും ഒരു ആയുർവേദ ചികിത്സനോട് ചോദിച്ച് മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ. എങ്കിലും ഈ ആനക്കോവയൊക്കെ കണ്ടില്ലേ, ഇത് പൊളിക്കുമ്പോൾ അത് നല്ല മണമാണ്, അതിനകത്ത് വിത്തൊക്കെ ഉണ്ട്, കൈതച്ചക്ക പോലെ നീരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭക്ഷണയോഗ്യമാണോ എന്നറിയില്ല ഈ കായ. പക്ഷേ ഇതിൻ്റെ അടിക്കുള്ള ക്രെപ് ജിഞ്ചർ എന്ന് പറയുന്ന ഇതിൻ്റെ അടിക്കുള്ള കിഴങ്ങാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയൊന്നും നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നില്ല. അതായത് ഇത് പടർന്ന് പിടിക്കുന്ന ഒരു സസ്യമാണ് ഇത്. ഇതുപോലെ ഒരുപാട് നാട്ടു സസ്യങ്ങൾ അല്ലെങ്കിൽ നാട്ടു ആയുർവേദ ചെടികൾ നമ്മുടെ പുരയിടങ്ങളിലുണ്ട്. നമുക്കതിൻ്റെ ഒന്നും മൂല്യം അറിയില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ഉപയോഗക്രമവും അറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി പരിചയപ്പെടുന്ന ഇതുപോലെ നാട്ടറിവ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ തൊടിയിലുള്ള ആയുർവേദ സസ്യങ്ങളുടെയും അങ്ങനെയുള്ള നല്ല നല്ല അറിവുകളുടെയും ഒക്കെ പുതിയ ടിപ്സുകളുമായി വീണ്ടും എത്താം. അപ്പോൾ നമ്മുടെ തൊടിയിലെ നാട്ടുവൈദ്യം എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങൾ, ഈ ക്രെപ്പ് ജിഞ്ചർ പോലെയുള്ള അല്ലെങ്കിൽ ആനക്കൂവ പോലെയുള്ള ചണ്ണക്കൂവ പോലെയുള്ള ഒരുപാട് സസ്യങ്ങൾ നമുക്ക് ഇനിയും കണ്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇനിയും അടുത്ത ഒരു ടിപ്സുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനൽ എത്തുന്നതായിരിക്കും. ഏതായാലും ആനക്കൂവയും ചണ്ണക്കൂവയും ഒക്കെ നമുക്ക് പരിചയപ്പെടാം, അതുപോലെ തന്നെ മറ്റുള്ളതും പരിചയപ്പെടേണ്ടത് ആവശ്യമാണ്. വളരെ കഠിനമായ പ്രമേഹ രോഗത്തിന് ഈ ചണ്ണക്കുവയുടെ കിഴങ്ങ് അത് കഷായമാക്കി കഴിക്കാറുണ്ട്. കാരണം ഇൻസുലിനെ പോലും വെല്ലുന്ന രീതിയിലാണ് ഇതിൻ്റെ ഔഷധ ഗുണം എന്നാണ് ആയുർവേദ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നല്ലൊരു വിദഗ്ധൻ്റെ അല്ലെങ്കിൽ ഒരു ആയുർവേദ വൈദ്യൻ്റെ ചികിത്സകൻ്റെ ആവശ്യപ്രകാരം വേണം നമ്മളിത് ഉപയോഗിക്കാൻ. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ വളരുന്ന ഔഷധ സസ്യങ്ങളെ ഒരു ഏറ്റവും നല്ല ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഈ ചണ്ണക്കൂവ അല്ലെങ്കിൽ ആനക്കൂവ എന്നൊക്കെ പറയുന്നത്. ക്രെപ്റ്റ് ജിഞ്ചർ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ധാരാളമായി വളരുന്നുണ്ട്, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ധാരാളം പിടിച്ചിട്ട്. പക്ഷെ നമുക്കിതിനെപ്പറ്റി അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഔഷധ മൂല്യം അറിയുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഒരു വസ്തുവിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ വലിച്ചു പിടുത്ത് കളയുന്ന ഒരു ഔഷധമാണ്. മറ്റുള്ള ചെടികൾ സംരക്ഷിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ സംരക്ഷിക്കാറില്ല, കാട് വെട്ടുമ്പോൾ വെട്ടിക്കളയും. പക്ഷേ ഇതിൻ്റെ ഈ കാണ്ടവും ഒക്കെ ഔഷധയോഗ്യമാണെന്ന് അറിയില്ല. ഏതായാലും ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചണ്ണക്കൂവ ധാരാളമായി നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം പിടിക്കും. ഒരു വളവും ഒന്നും ആവശ്യമില്ലാതെയാണ് ഇത് പിടിക്കുന്നത്. ഒരു എന്താ നിത്യഹരിത സസ്യമായിട്ട് തന്നെ നിൽക്കുന്ന ഒന്നാണ് ചണ്ണക്കൂവ. നമ്മൾ ആനക്കൂവ എന്ന് പറയും, നമുക്ക് ധാരാളമായിട്ട് പിടിക്കുന്ന ഒരു ചെടി എന്നതിലുപരി ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള ഒരു ആയുർവേദ സസ്യമാണ് നമ്മുടെ നാട്ടും പുറത്ത് വളരുന്ന ഈ ആനക്കൂവ. ആനക്കൂവയ്ക്ക് പ്രമേഹത്തിനെ വലിയ അതായത് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ കഷായം ഉപയോഗിക്കും, കിഴങ്ങ് ഉണക്കി വയ്ക്കാൻ പറ്റും. ഇഞ്ചിയുടെ മണമാണ്, ഇതിൻ്റെ നല്ല മണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് ഈ ആനക്കൂവയുടേത്. അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ കാണ്ടമൊക്കെ നീളത്തിൽ തണ്ടുപോലെ ഇഞ്ചിയുടെ അതുപോലെ തന്നെയാണ് വളരുന്നത്. ഈ ഇഞ്ചിയുടെ ജനുസിൽപ്പെട്ട അതുകൊണ്ടാണ് ഇതിനെ ക്രെപ്പ് ജിഞ്ചർ എന്നും പറയുന്നത്. അപ്പോൾ ചെലിയോകോസ്റ്റസ് സ്പീഷീസിൽ പെടുന്ന ഈ ചെടി ധാരാളമായി നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയും നമ്മളിതിനെ കാണുമ്പോൾ ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഇതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കുക. അത്യാവശ്യത്തിന് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് ഇതിൽ നിന്ന് ലഭിക്കും. കിഴങ്ങ് ഒരുപാട് ഔഷധമാണ്, മറ്റുള്ള അസുഖങ്ങൾക്കുമെല്ലാം ഉപയോഗിക്കുന്നത്. തൊക്കു രോഗങ്ങൾക്കും ഇതിൻ്റെ ഇലയൊക്കെ അരച്ച് പുരട്ടാറുണ്ട്, മറ്റുള്ള കാര്യങ്ങൾക്ക് ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്. ഔഷധങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സസ്യമാണ് ആനക്കൂവ അഥവാ ചണ്ണക്കൂവ. നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഇനിയും ഇതുപോലെയുള്ള ആയുർവേദ ടിപ്സുകൾ പലതുമുണ്ട്. നമ്മുടെ നാട്ടറിവുകൾ, അതായത് നാട്ടും പുറത്തെ ഒരുപാട് നമ്മൾ തിരിച്ചറിയാത്ത അറിയപ്പെടാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ പുരയിടത്തിലുണ്ട്. ഇനിയും അവയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളുമായി ഗ്രീൻ മെഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. ഇതുപോലെ തന്നെ ഇനി ചണ്ണക്കൂവ അഥവാ ആനക്കൂവ കാണുമ്പോൾ നിങ്ങൾ അതൊരു ഔഷധ സസ്യമാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലെ ഒരുപാട് ഔഷധങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഔഷധമാണ് ഈ ചെടി. ഇതിൻ്റെ കായൊക്കെ ഭക്ഷണയോഗ്യമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ കിഴങ്ങാണ് നമുക്ക് ഔഷധമായി ഉപയോഗിക്കുന്നത്. ഒരുപാട് രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ഒക്കെ അതിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് നാട്ടു കാഴ്ചകൾ അല്ലെങ്കിൽ നാട്ടും പ്രദേശത്തെ
നാട്ടുവൈദ്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതുപോലെയുള്ള ചില ഔഷധ സസ്യങ്ങളുമായി ഇനിയും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് ഗ്രീൻ മീഡിയേഷൻ ചാനൽ എത്തുന്നതായിരിക്കും. ആനക്കുവയുടെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഇനിയും അടുത്ത ഒരു വിശേഷവുമായി വീണ്ടും എത്താം.